കൃഷി മന്ത്രി പി പ്രസാദ് അവരോടുള്ള നന്ദി ഏറ്റവും ആദരപൂർവം അർപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാവേലിക്കര മെത്രാസിന അധിപൻ അഭിവന്ദ്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമനസാണ്. തിരുമനസിനെ ഭക്തിയാദരപൂർവം അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. ചടങ്ങിന്റെ അധ്യക്ഷനായിരിക്കുന്ന കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ശ്രീ ചിറ്റയം ഗോപകുമാർ അനുഗ്രഹീതമായ വാക്കുകൾ കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത എൻ്റെ ദീർഘകാല സുഹൃത്തും സ്നേഹിതനും ഒക്കെയായ കേരളത്തിൻ്റെ കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായി ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദനങ്ങൾ. വളരെയേറെ സന്തോഷവും ആനന്ദവും ഒക്കെ എനിക്കുണ്ട്. വളരെ വിശുദ്ധമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സത്യത്തിൽ ഞാൻ ഈ അടുത്ത സന്ദർഭങ്ങളിൽ സംബന്ധിച്ച ഏറ്റവും വിശുദ്ധമായ ഒരു ചടങ്ങെന്ന് എനിക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു ചടങ്ങാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ മീറ്റിംഗ് വളരെയേറെ അർത്ഥപൂർണമാണ്. ഒന്നാമത്, ഭാരതത്തിൻ്റെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീം, അത് സർവതോന്മുഖമായ വളർച്ചയ്ക്ക് എത്രമാത്രം കരുത്തേകുന്നു എന്നുള്ളത് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 120 മണിക്കൂർ ഒരു NSS വോളണ്ടിയർ പ്രവർത്തിക്കണമെന്നുള്ളതാണെന്ന് തോന്നുന്നു അതിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ 120 മണിക്കൂറിൽ ഒരു NSS വോളണ്ടിയർ പ്രവർത്തിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ആ വ്യക്തിക്കുണ്ടാകുന്ന വലിയ വ്യത്യാസം, ആ ഹൃദയത്തിൻ്റെ വിശാലതയും കാഴ്ചപ്പാടുകളുടെ വിശുദ്ധിയും ഒക്കെ ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെയാണ് അത് വളരുന്നത്, തക്കവണ്ണം ഇടയാകുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഓരോ വിദ്യാർത്ഥിയും ഓരോ കുഞ്ഞും വളർന്നു വരണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഭാരതത്തിൻ്റെ യുവജന ക്ഷേമ മന്ത്രാലയം ഈ NSS പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ വ്യാപിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ അത് ഓരോ വ്യക്തിയുടെയും ഓരോ പൗരൻ്റെയും വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ അക്കാഡമിക് സ്കിൽ പ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ഹയർ സ്റ്റഡീസിന് അഡ്മിഷൻ കിട്ടുകയില്ല. അത്രമാത്രം നിർബന്ധമാണ്. കാരണം അവിടെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൻ്റെ രൂപാന്തരണം ഉണ്ടാകുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെ ഒരു മനുഷ്യൻ വളർന്നുകൊണ്ടുള്ള ഗുണമെന്താ? മാനുഷിക മൂല്യങ്ങളില്ലാതെ ഒരു കുട്ടി വളർന്നുകൊണ്ടുള്ള അർത്ഥം എന്താ? അപ്പൊ അതുകൊണ്ട് ആ പ്രതിബദ്ധത വളർത്തുവാൻ തക്കവണ്ണം NSS പ്രതിജ്ഞാബദ്ധമായി നമ്മുടെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് എടുത്തു പറയാൻ കാര്യം, NSS-ന്റെ പ്രവർത്തകരായിട്ടുള്ള കുറച്ച് പേരിവിടെ ഉണ്ട്. അവർ ചെയ്യുന്ന ആ ദൈവീക പ്രവൃത്തിയെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ചും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജേക്കബ് ജോൺ ഒക്കെ ഇത് ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പ്രവൃത്തികൾ കൂടുതൽ സജീവമായി ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ പങ്കാളിത്തത്തോടുകൂടി ഒക്കെ നടക്കുകയും വേണം. അവരുടെ പങ്കാളിത്തവും അവരുടെ സാന്നിധ്യവും അവരുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടാകണം. അവിടെയാണല്ലോ ഈ പ്രവർത്തനത്തിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് NSS സ്കീമിൻ്റെ ഭാഗമായി നടക്കുന്ന ഇതേപോലെയുള്ള നന്മ പ്രവർത്തികളിൽ NSS വോളണ്ടിയേഴ്സിൻ്റെ ഇൻവോൾവ്മെന്റ് സജീവമായിട്ടുണ്ടാകണം, ഉണ്ടാകേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ കടമനാട് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ചാർജ് ഇരിക്കുന്ന ജിൻസിയെയും മറ്റ് പ്രവർത്തകരെയും ഇതിനെല്ലാം ഉപരിയായിട്ട്
പ്രിയപ്പെട്ട റിഞ്ചു പി കോശി അച്ഛനെയും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, നിങ്ങൾക്കറിയാമല്ലോ, പഞ്ചാബ് എന്നും പറഞ്ഞൊരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ട്. പഞ്ചാബ് സ്റ്റേറ്റ് എൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഗോപകുമാറിനും പ്രസാദിനും ഒക്കെ ഭംഗിയായിട്ട് അറിയാവുന്ന സംഗതിയാണ്. പഞ്ചാബ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത ഓരോ വീടും ഓരോ ഇൻഡസ്ട്രിയാണ് എന്നുള്ളതാണ്. ഓരോ വീടും ഓരോ വ്യവസായശാലകൾ കൂടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഓരോ വീട്ടിലും പുരുഷന്മാർ പുറത്ത് ജോലിക്കൊക്കെ പോകായിരിക്കും, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ എന്തെങ്കിലും ഒരു ഒരു ഉപകരണം, ഇതേപോലുള്ള ഒരു തയ്യൽ മെഷീൻ അല്ലെങ്കിൽ ഒരു ഹാൻഡ് പ്രസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഗതി, ഒരു ചെറിയ സാധനം അവിടെ ഉണ്ടാവും. ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അതിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കും. ഹാൻഡ് പ്രസ് എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ പ്രസ്സില്ലേ, ചെറിയ പ്രസ്സുകളില്ലേ, ഈ ബോട്ടിലിന്റെ ഒക്കെ അടപ്പൊക്കെ ഒരു പ്രസ്സിൽ രണ്ടടപ്പൊക്കെ പോകും, ഷട്ടറിൽ ഇരുന്ന ബാറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. കേരളത്തിലെ സ്ത്രീകൾ സത്യത്തിൽ അവര് ഒരു നല്ല പങ്കും